മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ NDFുകാരെ തോളിൽ ചുമന്ന് നടക്കുന്ന ഹിന്ദു സഹോദരങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണം. കാസർഗോഡ് ജില്ലയിൽ ഹിന്ദുക്കൾക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത് NDF ക്രിമിനൽ രംഗത്ത്. ഉളിയത്തെടുക്ക നൌഫൽ എന്ന NDF ക്രിമിനലാണ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ജില്ലയിലെ ഹിന്ദുക്കൾക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തത്. മുള്ളിയേരിയിൽ NDF പ്രവർത്തകനെ RSSകാർ പീഡിപ്പിച്ചെന്ന കെട്ടുകഥ ഉണ്ടാക്കിയാണ് ഈ NDFകാരന്റെ കലാപാഹ്വാനം. ഇത് വെറും എവിടെ നിന്നോ വിളിച്ചു പറയുന്ന വീഡിയോ മാത്രമായി നിങ്ങൾ കാണരുത്. നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്തു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും എത്രമാത്രം കേസുകൾ ഉണ്ടായാലും ഒരു പ്രശ്നമില്ലാതെ ഒരു ഭയവുമില്ലാതെ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. കാരണം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ, അക്രമത്തിന് ഇരയാകുന്നവരുടെ കൂടെ, മരണം വരെ ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കാസർഗോഡിലെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഒരു സംഘപരിവാരന്റെ മുമ്പിലും തലകുനിക്കാതെ അടിയറവക്കാതെയുള്ള ആൺകുട്ടികളായിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ജീവിക്കാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരൻ നമ്മളെ കാണുമ്പോൾ അവന്റെ കണ്ണിലൂടെ നമുക്ക് കാണണം. നമ്മൾ എതിരെ നിൽക്കുമ്പോൾ ആ കണ്ണിലൂടെ നമ്മൾ ആ ഭയം കാണണം. അങ്ങനെയാണ് നമ്മൾ ഇനി നിൽക്കേണ്ടത്. ഇനി നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജാഫറിന്റെ വീട്ടിൽ സമാധാനമില്ല എങ്കില്, ഖാദറിന്റെ വീട്ടിൽ സമാധാനമില്ല എങ്കില്, നൌഫലിന്റെ വീട്ടിൽ സമാധാനമില്ല എങ്കില്, കാസർഗോഡ് ഒറ്റ ഒരു സംഘപരിവാരന്റെ വീട്ടിലും സമാധാനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കാസർഗോഡിലെ സംഘപരിവാർ നേതാക്കളോട് പറയുന്നു, നിങ്ങൾ ഈ വിഷജന്തുക്കളായ അണികളെ നിലക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 30 ദിവസം നിങ്ങൾക്ക് തന്നെ സമാധാന കമ്മിറ്റി വിളിച്ച് കാസർഗോഡ് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇത് താക്കീതല്ല, ഇത് ഭീഷണിയല്ല, ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എന്നാണ് ഈ വിനീതന് പറയാനുള്ളത്. പോലീസുകാർ തങ്ങൾക്ക് എതിരെയുള്ള ആക്രമണത്തിന് കൂട്ടുനിന്നെന്നും ഈ NDFകാരൻ വീഡിയോയിലൂടെ ആരോപിക്കുന്നു. കള്ളക്കഥ മെനഞ്ഞ് ശാന്തത കളിയാവുന്ന സ്ഥലത്ത് വർഗീയ കലാപം അഴിച്ചുവിടാനുള്ള NDF ക്രിമിനലിന്റെ ഗൂഢപദ്ധതിയാണ് ഈ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞ് ഇസ്ലാം മത സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാനും യുവാക്കൾ കൈയും കെട്ടി നോക്കി നിൽക്കരുത് എന്നുമുള്ള ആഹ്വാനവും ഈ NDF തീവ്രവാദി നടത്തുന്നുണ്ട്. പ്രദേശത്ത് കലാപത്തിന് പ്രേരണ നൽകുന്നതാണ് നൌഫലിന്റെ തീവ്രവാദ പ്രസംഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംഭവം അവിടെ നിന്ന് കണ്ട് അവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സംഭവം വിളിച്ചു പറയുകയും അവിടെ നിന്ന് 5ഓ 6ഓ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഈ സംഘപരിവാരങ്ങൾ, 6ഓളം വരുന്ന സംഘപരിവാർ ക്രിമിനലുകളായ വർഗീയവാദികൾ, അവർ ആ സംഭവം മറ്റു സംഘപരിവാരങ്ങളിലേക്കും അറിയിച്ച് 40ഓളം സംഘപരിവാർ BJP പ്രവർത്തകരാണ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഈ സഹോദരനെ ആക്രമിച്ച ഈ വർഗീയവാദിയായ, ഈ ഭീകരവാദിയായ ഈ സംഘപരിവാരനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ സംഘപരിവാരങ്ങളോടൊപ്പം കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ലജ്ജയുണ്ട്, വളരെയധികം പ്രതിഷേധാത്മകമാണ് നടപടി എന്നാണ് നമുക്ക് പറയാൻ കഴിയേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കാസർഗോഡിലെ മുസ്ലിം സഹോദരന്മാരോട് പലപ്പോഴും പലതവണയായി പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എത്ര കേസുകളുണ്ടായാലും ഭയമില്ലാതെ കൂടെ ഉണ്ടാകുമെന്നും കാസർകോട്ടെ മുസ്ലിം സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഈ NDF തീവ്രവാദി ആവശ്യപ്പെടുന്നു. മുസ്ലിം സഹോദരന്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ RSSകാരന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ അനുവദിക്കില്ലെന്നും തീവ്രവാദം അടിച്ചേൽപ്പിക്കുന്ന പ്രസംഗത്തിൽ നൌഹൽ പറയുന്നു. മാസത്തിൽ എല്ലാ ദിവസവും പ്രദേശത്ത് സമാധാന കമ്മിറ്റി വിളിച്ചു ചേർക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് RSS നേതാക്കളെ ഓർമ്മപ്പെടുത്തുകയും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഈ തീവ്രവാദി ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് മതവികാരം ഇളക്കിവിട്ട് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള NDF ക്രിമിനലിന്റെ പ്രസംഗം ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രദേശത്ത് ഹൈന്ദവരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്ന ഈ തീവ്രവാദിയെ NIA ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ കൊലവിളി പ്രസംഗത്തിനെതിരെ നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. CM നസീറാണ് കണ്ണൂരിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് പരിപാടിയിൽ ഹൈന്ദവർക്കെതിരെ കൊലവിളി നോക്കിയത്. നാട്ടിൽ വർഗീയ കലാപം ഇളക്കിവിടുന്ന ഇത്തരം തീവ്രവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. വെബ് ഡെസ്ക്, തത്തമൈ ന്യൂസ്.